ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് ബിരിയാണിയാണ്, ഫിഷ് ബിരിയാണിയാണ്. ഞാനത് നെത്തോലി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഇതേ കണക്ക് ഞാൻ നെത്തോലി ഞാനിപ്പോൾ അടിയിലോട്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ റൈസ് എടുത്തിരിക്കുന്നത് റേഷൻ റൈസ് ആണ് എടുത്തിരിക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയാണ് ഞാൻ, അതിലാണ് ഞാനിപ്പം ഇതിൽ ബിരിയാണി ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലി പാട്ടീണം, മൈലാഞ്ചി പാട്ടിൻ അഴകൊടു കൂട്ടുകൂടും നേരം, നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം, തുടിതാളം മറയുടെ മേളം, നീണ്ടു നിൽക്കും നറവനതാളം, പരിചകളുടെ നീരൊളി മേളം, നെഞ്ചിരുതാളം നിലവിനു മേളം, അറുന്നൂറ് ഗ്രാം നെത്തോലി ഉണ്ട്. അതിലോട്ട് നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പൊരിക്കാൻ വേണ്ടിയുള്ള മസാലയാണ്. കുറച്ച് മസാലയാണ് ചേർക്കുന്നത്, കാരണം ബിരിയാണിയിലും പിന്നെ മസാല ഇടുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അരമണിക്കൂറേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു കുറച്ച് ഒരു ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബ്രൗണിഷ് ആവുന്ന കണക്ക് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കൊരിയെടുക്കാം. ഉള്ളി എടുത്ത് അതേ എണ്ണയിൽ തന്നെ രണ്ട് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ഒരുപാടൊന്നും വേണ്ട ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ക്യാരറ്റ് ഒന്ന് വാടിയിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഈ ഉള്ളിയിൽ തന്നെ കൊരി എടുത്തിടാം. ഉള്ളിയും ക്യാരറ്റും എടുത്ത എണ്ണയിൽ തന്നെയാണ് ഞാനിപ്പോൾ മീൻ പൊരിക്കാൻ ഇടുന്നത്. ഒരുപാട് മുരിഞ്ഞു പോകാം. ഈ ഒരു കറിവേപ്പില നമ്മൾ കോരി എടുക്കണം. ഒരുപാട് മുരിഞ്ഞൊന്നും പോകണ്ട ഈ ഒരു കറിവേപ്പില. ഇപ്പം ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പൊരിച്ച എണ്ണ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം, തീരെ കുറച്ച് മതി. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് സവാള, രണ്ട് സവാള നീളത്തിൽ ഇതേ കണക്ക് നൈസായിട്ട് അരിഞ്ഞാണ് അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതേക്കൊരു വലിയ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഏഴ് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയാണ്. ഒരു 12 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് കണക്ക് ഒരു 2-3 ഇതള് മല്ലിയിലയും കൂടിയിട്ടിട്ട് ഇതൊന്ന് ജാറിൽ ഒന്ന് അടിച്ച് എടുക്കാം. ായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് മൂട്ടിട്ടുണ്ട്. അതിലോട്ട് ഒരു തക്കാളി വലുത്, വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒരു വിധം വഴന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കാരണം മീനിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണം. അതിനകത്തിട്ടുള്ള ഒന്നുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 മുറി നാരങ്ങയുണ്ട്, അത് നമുക്കൊന്ന് ഇതിനകത്തോട്ട് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് നാരങ്ങയാണ് ചേർത്തത്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല വറുത്ത് പൊടിച്ചതാണ്. പാക്കറ്റിലൊക്കെ കിട്ടുന്ന ഗരം മസാലയാണ്, അത് വറുത്ത് പൊടിച്ചതാണ്. അതിൻ്റെ കുരുമുളകും കൂടെ ഉണ്ട്, 1 ടീസ്പൂൺ കുരുമുളക്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇട്ടിട്ട് വേവാൻ വേണ്ടിയുള്ള വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് നോക്കാം.
മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല കൊഴുപ്പായിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മസാല ഞാനിപ്പോൾ മാറ്റി എടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മെത്തോലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മെത്തോലി ഇത് ഈ മസാലയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഞാനിപ്പോൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം തീരെ ലോയിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ എടുത്ത മസാല ചേർത്ത് കൊടുക്കുക. ോട്ട് കുറച്ച് നെത്തോലി ചേർത്ത് കൊടുക്കുക. അടുത്ത റൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനതൊന്നും ചേർത്തുന്നില്ല. എന്നിട്ട് അതിനകത്ത് വീണ്ടും നെത്തോലി ചേർത്ത് കൊടുക്കുക. പുറത്തോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നൊരു കാര്യം, ഞാൻ വിട്ടുപോയത് ഇത് ഞാൻ റേഷൻ അരിയിലാണ് ചെയ്തെടുത്തത്, അല്ലാതെ ഇത് ബസ്മതി അരി ഒന്നും അല്ല. എന്നിട്ട് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ദം ചെയ്ത് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചായിരുന്നു. വേറൊരു അരമുറി അതിൻ്റെ കൂടെയുള്ള ഒരു മുറിയും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഇനി ഞാൻ ഡം ചെയ്യാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ കണക്കൊരു പഴയ ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഡം ചെയ്യാൻ വേണ്ടി ഈ ബിരിയാണി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് വരെ നമുക്ക് ഡം ചെയ്തെടുക്കാം. ഡം ചെയ്യാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ കിടക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡം ആയിട്ടുണ്ട്. ഇതേ കണക്ക് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നെത്തോലിയിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. പട്ട ഗ്രാമ്പു ഒക്കെ ചേർക്കാം. ഞാനതൊക്കെ പൊടിച്ചാണ് ഇട്ടത്. അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മിഡ്ലാസ് കിച്ചൻ.